വയനാട് ദുരന്തത്തിലെ കുരുന്നുകൾക്ക് തുടർ പഠനത്തിന് യൂത്ത് കോൺഗ്രസിന്റെ കരുതൽ. തുടർ പഠനത്തിനാവശ്യമായ നോട്ട്ബുക്ക്, പേന, പെൻസിൽ, ജ്യാമിതീയ ഉപകരണങ്ങൾ എന്നിവയാണ് യൂത്ത് കോൺഗ്രസ് ദുരന്തഭൂമിയിലെത്തിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അനാഥത്വം പേറേണ്ടി വന്ന 2000 വിദ്യാർത്ഥികൾക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ കരുതൽ ലഭിക്കുന്നത്. കുട്ടികളുടെ തുടർ പഠനം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പ്രഖ്യാപനത്തിന് ശേഷം സഹപാഠികൾ, സുമനസുകൾ, വ്യാപാരികൾ തുടങ്ങിയവരിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പഠനോപകരണങ്ങൾ ശേഖരിച്ചത്. പഠനോപകരണങ്ങൾ വേർതിരിച്ച് പെട്ടികളിലാക്കി. പഠനോപകരണങ്ങൾ കയറ്റിയ സാന്ത്വനവാഹനം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ജനപക്ഷത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് സമരഭൂമിയിലും ദുരന്തഭൂമിയിലും സജീവമാവും. സമരമാർഗം മാത്രമല്ല, സാന്ത്വനമാർഗവും യൂത്ത് കോൺഗ്രസിന്റെ പാരമ്പര്യമാണ്. ഇതാണ് ഈ പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എസ് ജയഘോഷ് പറഞ്ഞു. വയനാടുണ്ടായ ദുരന്തത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 13 ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള 13 സാധനങ്ങളാണ് വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റോറിലേക്ക് കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പഠനം ഏറ്റെടുത്തപ്പോൾ ആ വയനാട്ടിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ നോട്ട് പുസ്തകവും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. 25,000 നോട്ട് ബുക്കാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ചത്. അതിനോടൊപ്പം പാലക്കാട് ജില്ലാ KUC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാഗ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമായ ബാഗ് സമാഹരിച്ച് നൽകാമെന്നേറ്റു. 1,500 ബാഗാണ് KUC ജില്ലാ കമ്മിറ്റി സമാഹരിച്ചിരിക്കുന്നത്. അതിനോട് ആവശ്യമായ പെന്നും പെൻസിൽ മറ്റ് എല്ലാ പഠനോപകരണങ്ങളും ടിഫിൻ ബോക്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ പഠനോപകരണങ്ങളും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെയും KUC ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇവിടെ സമാഹരിച്ചു. ഇന്നത് വയനാട്ടിലെത്തിച്ച് നാളെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് ഏൽപ്പിക്കും. സമരമാകും ആവേണ്ടിടത്ത് സമരവും സാന്ത്വനമാകേണ്ടിടത്ത് സാന്ത്വനവും എല്ലാ കാലത്തും യൂത്ത് കോൺഗ്രസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വരും നാളുകളിലും വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് വയനാടിനെ വീണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് സജ്ജമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. UTV News പാലക്കാട്.